മലയാള സിനിമയിൽ ഒരു കാലത്ത് തരംഗം സൃഷ്ടിച്ച താരജോഡികളാണ് ദിലീപും കാവ്യ മാധവനും. മീശ മാധവൻ, കൊച്ചി രാജാവ് തുടങ്ങി നിരവധി ഹിറ്റ് സിനിമകൾ ദിലീപ് കാവ്യ കൂട്ടുകെട്ടിൽ പിറന്നു. സിനിമയിൽ നിന്നും ഒരു ഇടവേള വന്ന സമയത്ത് പാപ്പി അപ്പച്ച എന്ന സിനിമയിലൂടെ കാവ്യയെ തിരിച്ചുകൊണ്ടുവരുന്നതും ദിലീപാണ്. ഓൺസ്ക്രീനിലെ ഹിറ്റ് ജോഡി ജീവിതത്തിലും ഒരുമിച്ചപ്പോൾ അതിലും സന്തോഷിച്ചവരും വിമർശിച്ചവരും ഏറെയാണ്. സിനിമാ ലോകത്ത് വലിയ ചർച്ചയായിരുന്നു ദിലീപും കാവ്യയും തമ്മിലെ വിവാഹം. ഇന്ന് മഹാലക്ഷ്മി എന്നൊരു മകളും ഇരുവർക്കുമുണ്ട്. വിവാഹശേഷം സിനിമാ രംഗത്ത് നിന്ന് മാറി നിൽക്കുകയാണ് കാവ്യ. കാവ്യ ആദ്യമായി നായികയായി എത്തിയ ചന്ദ്രൻ ഉദിക്കുന്ന ദിക്കിൽ എന്ന സിനിമയിൽ ദിലീപായിരുന്നു നായകൻ. ലാൽജോസാണ് ഈ സിനിമ സംവിധാനം ചെയ്തത്. കാവ്യ 9-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഈ സിനിമയിൽ നായികയായത്. മുമ്പൊരിക്കൽ ചന്ദ്രൻ ഉദിക്കുന്ന ദിക്കിന്റെ സെറ്റിൽ നടന്ന രസകരമായ സംഭവം ലാൽജോസ് പങ്കുവച്ചിരുന്നു. ഒരു ചാനൽ പ്രോഗ്രാമിൽ വെച്ചായിരുന്നു ഇത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: ആ കാലത്ത് കുഞ്ചാക്കോ ബോബൻ എന്ന നടൻ രംഗത്ത് വരികയും വലിയ താരമാവുകയും ചെയ്തു. കുഞ്ചാക്കോ ബോബൻ ഉദയ കുടുംബത്തിൽ നിന്ന് വരുന്ന സുന്ദരനായ യുവാവ്. ആദ്യ സിനിമ സൂപ്പർ ഹിറ്റ്. ആ കാലത്ത് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുടെയും യുവതികളുടെയും ഒക്കെ സ്വപ്ന കാമുകൻ കുഞ്ചാക്കോ ബോബനായിരുന്നു. കുഞ്ചാക്കോ ബോബന്റെ അതേ പ്രായത്തിലുള്ള കഥാപാത്രങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത് ആ സമയത്ത് ദിലീപാണ്. കുഞ്ചാക്കോ ബോബന്റെ വരവോടെ ദിലീപിന്റെ പ്രഭ അല്പം മങ്ങി നിൽക്കുന്ന സമയമായിരുന്നു അത്. നിനക്ക് മലയാള സിനിമയിലെ ഏറ്റവും ഇഷ്ടമുള്ള നായകൻ ആരാണെന്ന് കാവ്യ മാധവനോട് ദിലീപ് ചോദിച്ചു. മോഹൻലാൽ മമ്മൂട്ടി എന്ന് പറഞ്ഞ് പിന്നെ തന്റെ പേര് പറയുമെന്ന് വിചാരിച്ചാണ് ചോദിക്കുന്നത്. അവൾ വളരെ നിഷ്കളങ്കമായി പറഞ്ഞു, കുഞ്ചാക്കോ ബോബൻ എന്ന്. ഞങ്ങൾ അത് പറഞ്ഞ് ദിലീപിനെ കളിയാക്കുമായിരുന്നു. വല്ല കാര്യമുണ്ടോ, ഞാനൊരു പുതുമുഖ നായികയുടെ കൂടെ സ്ട്രെയിൻ ചെയ്ത് അഭിനയിക്കുകയാണ്, എന്നിട്ട് അവൾക്കിഷ്ടം കുഞ്ചാക്കോ ബോബനെയാണെന്ന് പറഞ്ഞ് ദിലീപും കളിയാക്കുമായിരുന്നു. ചന്ദ്രൻ ഉദിക്കുന്ന ദിക്കെന്ന സിനിമയ്ക്ക് തിയേറ്ററിൽ നേരിടേണ്ടി വന്നത് എന്റെ ഗുരുനാഥനായ കമൽ സാറിന്റെ നിറം എന്ന സിനിമയാണ്. നിറത്തിൽ ചാക്കോച്ചനും ശാലിനിയും, അനിയത്തിപ്രാവിലെ അതേ ടീം. ആഴ്ചകൾ മുൻപ് നിറം റിലീസ് ചെയ്തു. സിനിമ ഹിറ്റായി ഓടിക്കൊണ്ടിരിക്കുന്നു. ആ സമയത്താണ് ചന്ദ്രൻ ഉദിക്കുന്ന ദിക്കിൽ എന്ന സിനിമ ഇറങ്ങുന്നത്. ആ സിനിമയിലാണ് ദിലീപ് ഒരു റിയൽ ഹീറോ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ഫൈറ്റ്, ആക്ഷൻ, ഡാൻസ്, സെന്റിമെന്റൽ, അത്യാവശ്യം ഹ്യൂമർ. പക്ഷേ ഒരു സിനിമ സൂപ്പർ ഹിറ്റായി ഓടിക്കൊണ്ടിരിക്കവേ വരുന്ന സിനിമ നിഷ്പ്രഭമായി പോകും. അത് തന്നെ ചന്ദ്രൻ ഉദിക്കുന്ന ദിക്കിലും സംഭവിച്ചു. പടം കണ്ട ആളുകൾക്കൊക്കെ ഇഷ്ടമായി. പക്ഷേ തിയേറ്ററിൽ നിറത്തിനൊപ്പം പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ അതൊരു നഷ്ടം വന്ന സിനിമയായിരുന്നില്ല. പക്ഷേ നിർമ്മാതാക്കൾ തമ്മിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായെന്നും ലാൽജോസ് ഓർത്തെടുത്തു. You are watching me on metromatinee.com. On metromatinee.com. 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 Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.